സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി തുടരുന്ന മയക്കുമരുന്ന് വേട്ടയിൽ മലയാളികളടക്കം നിരവധി പേർ പിടിയിൽ. വിദ്യാർത്ഥികളടക്കമുള്ളവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. ഏറ്റവും അവസാനമായി സൗദിയിലെ ജിസാനിലാണ് നിരോധിത വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായ വിവരം സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അറസ്റ്റിലാകുന്നുണ്ട്. കഴിഞ്ഞ 3 മാസക്കാലമായി സൗദി അധികൃതർ മയക്കുമരുന്ന് വേട്ട ഊർജിതമാക്കിയിട്ടുണ്ട്. സംശയമുള്ള എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലഹരി കൈവശം വെച്ചതിന് ജിദ്ദയിൽ പ്രവാസ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തി പോലീസ് പിടിയിലകപ്പെട്ടിരുന്നു. ലഹരി വിതരണത്തിന് വിദ്യാർത്ഥികൾ പോലും അറിയാതെ അകപ്പെടുന്നുവെന്നത് ഇതിന്റെ ഭീകരതയുടെ തെളിവാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ചെക്കിംഗ് ശക്തമാണ്. പോലീസ് ചെക്കിംഗ് നടത്തുന്നത് മയക്കുമരുന്നെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ്. 20 വർഷത്തോളം അധ്യാപകത്തിൽ ഏർപ്പെട്ട ഞാൻ ഇതിൽ വിദ്യാർത്ഥികൾ പോലും ഇടപെട്ടു എന്ന് കേട്ടപ്പോൾ വളരെ നൊമ്പരമുണ്ടാക്കിയ ഒരു കാര്യമാണ്. മലയാളി സമൂഹത്തിന് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു ഇത്. ഇന്ന് മലയാളി സമൂഹവും ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് വളരെ ഖേദകരമാണ്, സങ്കടകരമാണ്. കഴിഞ്ഞ ദിവസം ജിസാനിൽ വെച്ച് 260 കിലോ നിരോധിത മയക്കുമരുന്നുകളാണ് പിടികൂടിയത്. മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തെരച്ചിലുകൾ ശക്തമാക്കിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ തെരച്ചിലുകൾ ശക്തമാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.